ألا راح ما ترى بحين يقسمها تأتي على حسب الإصيان في القسام. مولاي صلي وسلم دائما. അന്നബിയു ഔലാ ബിൽ മുഅ്മിനീന
സ്വന്തത്തെക്കാളും ഭയങ്കര സ്നേഹമാണ്, എല്ലാത്തിനേക്കാളും എനിക്ക് നിന്നോടാണ് ഇഷ്ടം. എന്റെ നഫ്സ് കഴിഞ്ഞിട്ട് പിന്നെ നിന്നോടാണ് ഇഷ്ടം. അപ്പോൾ കൈങ്ങനെ പിടിച്ചിരിക്കണം. അപ്പൊ മുത്തനെ പറഞ്ഞു, വല്ലതീ നഫ്സി ബിയദിഹി ലാ, അങ്ങയുടെ ഈമാൻ പൂർത്തിയായിട്ടില്ല. എനിക്ക് എല്ലാത്തിനേക്കാളും പ്രണയം ഇഷ്ടം നബി എന്ന് പറഞ്ഞപ്പോ എന്റെ നഫ്സാരന്റെ കയ്യിലാണോ സത്യം? നിങ്ങളെ ഈമാൻ പൂർത്തിയായിട്ടില്ല. നിന്റെ ശരീരത്തെക്കാളും നിനക്ക് എന്നോട് പറയാണ്. അങ്ങനെയാണോ എങ്കിൽ നബിയെ, എനിക്ക് എന്റെ നഫ്സിനേക്കാളും നിങ്ങളോടാണ് ചരിത്രങ്ങളിലൂടെ ഇഷ്ടവച്ച മഹത്തുക്കളുടെ ചരിത്രം ഇന്ന് നമ്മൾ മാത്രം ഇഷ്ടുവച്ച മഹാന്മാരുടെ ഒക്കെ ചരിത്രങ്ങൾ നമ്മളിങ്ങനെ വായിച്ച് കേട്ട് മനസ്സിലാക്കി നമ്മുടെ ഉള്ളിൽ ഉറപ്പായിട്ട് മുത്തു നബിയോട് ഇഷ്ടു വരും. അപ്പൊ നമ്മളെ സ്വാഭാവികമായി കുറെ നല്ല കാര്യങ്ങൾ ആ നീയത്തിൽ നമ്മൾ ചെയ്യും. അങ്ങനെ ചെയ്യുമ്പോ നാളെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ തിരിച്ചറിയും. ഇതാണ് നമ്മൾ ലക്ഷ്യം, വേറൊരു ലക്ഷ്യമല്ല. നാളെ മഷറ ലോകത്തിലെ മുത്തു നബി ഇതിന്റെ ഉമ്മത്തിയാണെന്ന് ഒറ്റ നോട്ടത്തിൽ നമ്മൾ തിരിച്ചറിയാവുന്ന ഒരടയാളം നമ്മളിൽ ഉണ്ടാവും. അപ്പോ അവിടുത്തെ ശഫാഅത്തിൽ നമ്മൾ ഉൾപ്പെടും, അവിടുത്തെ ഹൗദുൽ ഖൗസർ നമുക്ക് ലഭിക്കും, അവിടുത്തെ പ്രാർത്ഥനയിൽ നമ്മൾ ഉണ്ടാവും. സല്ലല്ലാഹു അലൈഹി വസല്ലം.
لا ألا رحمة ربي حين يقسمها تأتي على حسب